ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഉത്തരം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്കു വേണ്ടി കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതി ഉത്തരം സംവാദ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ അൻപത്തിനാലാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ഉത്തരം സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം കേരളം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ ആര് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ ഉത്തരം സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരെന്താണ് ഉത്തരം കതിരവൻ കതിരവൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് അരുൺ രാജൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാമത് ചരമവാർഷിക ദിനം ആചരിക്കുന്ന മലയാള കവി ആര് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാമത് ചരമവാർഷിക ദിനം ആചരിക്കുന്ന മലയാള കവി ഉത്തരം കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ കുമാരനാശാൻ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ലിം എന്ന പേടകം ഏതു രാജ്യത്തിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊമ്പതിന് ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ലിം എന്ന പേടകം ഏതു രാജ്യത്തിൻ്റേതാണ് ഉത്തരം ജപ്പാൻ യു ചൈന റഷ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കു ശേഷം ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ ജാർസുകുട താപ വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം ഒഡീഷ എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻ്റർ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങിൻ്റെ പേര് ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻ്റർ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങ് ഉത്തരം കുഫ്രി ഉദയി സിങ്കും ഇരുമ്പും കൊണ്ട് സമ്പുഷ്ടമായ സങ്കരയിനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയി പത്തൊൻപതാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാവുന്ന രാജ്യം പത്തൊമ്പതാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാവുന്ന രാജ്യം ഏത് ഉത്തരം ഉഗാണ്ട ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് പത്തൊമ്പതാമത് ചേരിചേര സമ്മേളനം നടക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്കിലെ ഹാൻലെയാണ് നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഉത്തരം ആർ പ്രജ്ഞാനന്ദ ഇതോടെ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ പ്രജ്ഞാനന്ദ ഒന്നാമത് എത്തി ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം തമിഴ്നാട് മുപ്പത്തിനാലാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഐവറി കോസ്റ്റ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം ഉത്തരം കേരളം ആദ്യമായാണ് ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ പരമോന്നത പുരസ്കാരമായ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കേരളത്തിന് ലഭിക്കുന്നത് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ഉത്തരം ജനുവരി പതിനാറ് പദവി ലഭിച്ച ഫുൽക്കാരി എന്ന എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് ജമ്മുകാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേര് ജമ്മുകാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഉത്തരം ഓപ്പറേഷൻ സർവശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം സ്പെയിനിന്റെ ഐറ്റാന ബോൺമതി കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി ഉത്തരം കേര ലോക ബാങ്കാണ് കേര പദ്ധതിക്ക് സഹായം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ആറാമത് കരസേന ദിന പരേഡിന്റെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ആറാമത് കരസേന ദിന പരേഡിന്റെ വേദി ഉത്തരം ലക്നൗ ദേശീയ കരസേന ദിനം എന്നാണ് ദേശീയ കരസേന ദിനം ഉത്തരം ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവിയായി ജനറൽ കെ എം കരിയപ്പ അധികാരമേറ്റു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി പതിനഞ്ച് കരസേനാ ദിനമായി ആചരിക്കുന്നത് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരെന്താണ് ഉത്തരം സിഗരിറ്റിസ് മേഘമലയൻസിസ് ഫോബസ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഉത്തരം കുവൈറ്റ് ദിനാർ രണ്ടാം സ്ഥാനത്ത് ബഹ്റിൻ ദിനാറും മൂന്നാം സ്ഥാനത്ത് ഒമാനി റിയാനുമാണ് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കലക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന ഐ ടി മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കലക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഐ ടി മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം ഉത്തരം ഡി സി കണക്ട് കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് എവിടെ വെച്ച് ഉത്തരം കൊച്ചി ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ഉത്തരം ഡോക്ടർ പ്രഭ ആത്രേ ഇരുപത്തൊമ്പതാമത് ക്രിറ്റിക്സ് ചോയ്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹെയ്മർ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹെയ്മർ എന്ന ചിത്രം സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ പോൾ ജിയാമാറ്റി മാറ്റി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എംമാ സ്റ്റോൺ ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആര് ഉത്തരം ഹിഷാം അബ്ദുൾ വഹാബ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനു വേണ്ടി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം സേവാസ് സേവാസ് പദ്ധതി ഇന്ത്യയിൽ നടക്കുന്ന എയറോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഉത്തരം വാഗമൺ ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഉത്തരം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിൽ വെച്ചാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏതു രാജ്യത്തെ മാതൃകയാക്കിയാണ് നിർമ്മിക്കുന്നത് ഉത്തരം ചൈന കുമാരനാശാന്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏത് കുമാരനാശാന്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഉത്തരം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി കെ കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ഉത്തരം നൂറ്റി അൻപത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്ര വകുപ്പായ കാലാവസ്ഥാ വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ജനുവരി പതിനഞ്ചിന് കൊൽക്കത്ത ആസ്ഥാനമായാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം എൺപത് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫിൻലൻഡ് സൗത്ത് കൊറിയ സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ജനുവരിയിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റിയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഉത്തരം പെലാൽ മൊബൈൽ ഫോണുകൾക്കായി അൻപത് വർഷം ചാർജ് നിലനിൽക്കുന്ന ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച രാജ്യം ഉത്തരം ചൈന ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണത്തെരുവ് ഏത് ഉത്തരം പ്രസാദം മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് പ്രസാദം തെരുവ് കേരളത്തിൽ പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് ഉത്തരം റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലാണ് കേരളത്തിൽ പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ഉത്തരം കെ ബി ശ്രീദേവി ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദകരായി മാറിയ കമ്പനി ഏത് ഉത്തരം ആപ്പിൾ അമേരിക്കയിലെ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിൻ്റെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം ഏത് അമേരിക്കയിലെ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിൻ്റെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം ഉത്തരം ബംഗളൂരു ഇന്ദ്രധനുസ് എന്ന ആത്മകഥ ആരുടേതാണ് ഇന്ദ്രധനുസ് എന്ന ആത്മകഥ ഉത്തരം ഇന്ദ്രൻസ് ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം ഉത്തരം ഗംഗ